ഞങ്ങൾക്കറിയാം ഒത്തിരി ലേറ്റ് ആണ് ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ എന്നുള്ളത്. ഞങ്ങൾക്കിപ്പോ ടൈം കിട്ടണില്ല, ടോപ്പിക് കിട്ടണില്ല, ആകെപ്പാടെ അങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. നേരത്തെ ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ട് കുറെ വീഡിയോസ് ഉണ്ടാവും, അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള സാവകാശമായിരുന്നു നമുക്ക് വേണ്ടത്. ഇപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടണില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമ്മൾ ഏതായാലും പുറത്തേക്കൊന്ന് പോവുകയാണ്. ഇന്ന് ഇവിടെ ട്യൂസ്ഡേ ആണ്, 28-ാം തീയതി. 28-ാം തീയതി, 28-ാം തീയതി. അപ്പൊ ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആണ്, ബോക്സിംഗ് ഡേ ആണ്. അപ്പൊ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാതെ കരുതി. ഇവിടെ അടുത്തൊരു ഔട്ട്ലെറ്റ് മോൾ ഉണ്ട്, അവിടെ വരെ ഒന്ന് പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കാന്നൊക്കെ കരുതി. അപ്പൊ അതിനുവേണ്ടി ഇറങ്ങിയാണ് സ്വാതി. അല്ല, ഞാൻ പോയത് എന്നാണ്, ഞാൻ ലാസ്റ്റ് പോയത് അതെ വന്ന ടൈമിലാണ് ഞാൻ ഇവിടെ കൊണ്ടുപോയത്. പിന്നെ അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ സ്വാതി പോയിട്ടുണ്ട്, ഫ്രണ്ട്സിന്റെ ഒപ്പം സ്വാതി പോയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചുമ്മാ ഒന്ന് കറങ്ങണം. അപ്പൊ ചച്ചു ഇവിടെ റെഡിയായി, ഇതവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കാരണം പുറത്ത് മഞ്ഞാണ്, മഞ്ഞ അധികമില്ല. ഇന്നലെ മഞ്ഞായിരുന്നു, പിന്നെ ദേശം ഫ്രീസിംഗ് റെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പോക്ക് ക്യാൻസൽ ചെയ്തു. ഇന്നിത്തിരി വെയിലുണ്ട്, അവര് പുറത്തൊരു -6 റിയൽ ഫീൽ ഉണ്ട്. അതെ, അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ആരെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നൊരു ഭയങ്കര നമുക്ക് അവിടെ എത്തി കാണാം. ഓക്കെ, ബൈ. ആക്ച്വലി ഞങ്ങളിപ്പോ എം കെയില് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര വലിയ ക്യൂ ആണ്. ഷോപ്പിന്റെ ഇടം കഴിഞ്ഞ് ഒന്ന് കാണിച്ചു കൊടുത്തപ്പോ ഇങ്ങനെ നമ്മൾ വേറൊരു ഡോറിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടേക്കണേല് എം കെയിലാണ് ഏറ്റവും കൂടുതൽ. ഒന്ന് ഫുൾ ചുറ്റിക്കറങ്ങിയല്ല ഫസ്റ്റ് കയറാൻ പോണത്. ഒരാൾക്ക് കാർ സീറ്റിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഒഴുകണം എന്നെ സന്തോഷം തന്നെ എനിക്ക്, എന്റെ ഇത്ര സന്തോഷം തന്നെ എനിക്ക്. നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് അതെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ചുമ്മാ കുറച്ച് നേരം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അവർ കടയിൽ കയറിയിരിക്കുകയാണ്, അവരിതേ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകും. അതുപോലെ നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു, പക്ഷെ വീഡിയോ എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. അപ്പോൾ ഹസ്ബൻഡും വൈഫും അവരുണ്ടായിരുന്നു. ഒരു പേര് നമ്മൾ ചോദിച്ചില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്കിലെ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇതിന്റെ കമന്റിന്റെ താഴെ ഇടാം, കാച്ച കമന്റ് ആയിട്ട് ഇടാം. ഞങ്ങൾ പേര് ചോദിക്കാൻ വിട്ടുപോയി സത്യമായിട്ടും.
കാരണം എല്ലാം കൂടി അതെന്തായാലും ചിലട്ടെ. ഇനിയിപ്പോ തണുപ്പുണ്ട്, ചച്ചു നല്ല ഉറക്കത്തിലാണ്, ചച്ചു കൂട്ടിക്കൊണ്ട് നല്ല ഉറക്കത്തിലാണ്. അപ്പൊ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി ഒന്ന് ചെറുതായിട്ട് വിശന്നു. അപ്പൊ നമ്മള് ബിരിയാണി മേടിക്കാന്ന് കരുതി വന്നു. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ഔട്ട്ലെറ്റ് മോളിന്റെ തൊട്ട് ഒരു 10 കിലോമീറ്റർ അപ്പുറം, ചേ 10 കിലോമീറ്റർ 8 കിലോമീറ്റർ അപ്പുറം ഒരു ഹൈദരാബാദ് ഹൗസ് എന്ന് പറഞ്ഞൊരു ബിരിയാണി ഷോപ്പ് ഉണ്ട്. അപ്പൊ ഹൈദരാബാദി ബിരിയാണി കഴിച്ച കാലം ഞാൻ മറന്നു. ഞാൻ ഒരു 2013 കഴിച്ചതാണ്, പിന്നെ കഴിച്ചില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മേടിക്കാന്ന് കരുതി ഇവിടം വരെ വന്നേക്കണേണ്. ബിരിയാണി മേടിച്ചു, സംഭവം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ചച്ചുപെണ്ണ് ഭയങ്കര ഒച്ചപ്പാടും വേളവും വെറുതെ കിടന്ന്, എന്നെയടി എന്നെയടി പെണ്ണെ, ഇതേ നമ്മളെ എല്ലാരോടും പറഞ്ഞ എന്തിനെ ഒച്ചെടുക്കണെന്ന് പറഞ്ഞ മറ്റേ നടക്ക ലൈറ്റ് വെക്കുക. അപ്പൊ ലൈറ്റ് കളിക്കണ്ടാവേ പറഞ്ഞ എന്തിനെ ഒച്ചെടുക്കണെന്ന് പറഞ്ഞ പോന്ന കച്ചുമ ഇന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ആൾക്ക് വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നം മാത്രമേ എല്ലാവരെയും കാണണം, എല്ലാവരോടും ഒച്ചെടുക്കണം, കൂവണം. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പൊ നമ്മളത് പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മള് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെയാ വാങ്ങിച്ചതെന്നൊന്നും കാണിക്കണില്ല കേട്ടോ തൽക്കാലം. അപ്പൊ എന്താ പറയാ, അപ്പൊ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ കൊടുക്കണ്ട, അവള് കൊടുക്കും. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വിളിക്കുമ്പോ അവർക്ക് ടാറ്റ കൊടുക്കും. ടാറ്റ കൊടുക്കുമോ? തോന്നണം, അതെ തോന്നണം. അപ്പൊ ചിലട്ട അപ്പൊ സ്വാതിയാണ് വണ്ടി ഓടിക്കുന്നത്. അതാണ് സ്വാതി ഫ്രണ്ടിൽ ഇരിക്കണത്, ഞാൻ ബാക്കിലിരിക്കണത്. അന്ന് വെച്ചോ. അപ്പൊ ഓക്കെ, എന്നാല് എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.